വാർത്തകൾ വിശദമായി. ഹിന്ദു ഐക്യവേദി നേതാക്കളെ പോലീസ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. ആർഡിഒയുടെ അടുത്തു നിന്നും ജാമ്യമെടുത്ത ശേഷം ശശികലയ്ക്ക് സന്നിധാനത്തേക്ക് പോകാമെന്ന് പോലീസ്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം അവസാനിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഏറെ നേരമായി, ഏതാണ്ട് 6-7 മണിക്കൂറുകളായി അവിടെ നടന്നുവന്ന പ്രതിഷേധമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പോലീസ് എന്തുറപ്പാണ് നൽകിയത്? പോലീസ് ഉറപ്പ് നൽകിയതായി ഹിന്ദു ഐക്യവേദി നേതാക്കൾ കെ പി ശശികല അടക്കം പുറത്തുവന്ന് പറയുന്നത് ഈ ആർഡിഒയുടെ അടുത്ത് ഹാജരാക്കും, അവിടെ ജാമ്യം നേടിയാൽ ദർശനത്തിന് പോകാവുന്നതാണ് എന്നുള്ളതാണ്. ആ ഒരു ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നാണ് അല്പസമയം മാധ്യമങ്ങളോട് കെ പി ശശികല വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഏതാണ്ട് സംഘർഷഭരിതമായ ഒരു രംഗമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഏതാണ്ട് അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകർ ഇവിടെ ഒന്നും പ്രകടനമായി ഇട്ടിയപ്പാറ റാന്നി ഇട്ടിയപ്പാറ ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. ഏതാണ്ട് അവസാന മണിക്കൂറിൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ നീക്കി കൊണ്ടുപോകാനുള്ള കെ പി ശശികലയെ കോടതി ഹാജരാക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ അതിനൊടുവിൽ രണ്ടാം വട്ടം ഒരു തവണ കൂടി ചർച്ച നടത്തിയ ശേഷമാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഉറപ്പ്, പോകാവുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ആദ്യ ഘട്ടത്തിൽ നൽകിയിരുന്നില്ല, രണ്ടാം ഘട്ടത്തിൽ ഇത് നൽകി എന്നതാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയം അവർ പുറത്തിറങ്ങിയതെന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ അവരെ ഇവിടെ നിന്നും തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. പ്രവർത്തകരെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഇവിടെ നിന്നും മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അവർ പുറത്തേക്ക് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏതാണ്ട് ഇവിടെ നിന്നുള്ള മുഴുവൻ പ്രവർത്തകരെയും പുറത്ത് റോഡിലേക്ക് ഇറക്കിയ ശേഷം മാത്രമേ ഈ ശശികലയെ പുറത്ത് കൊണ്ടുവരാനാകൂ എന്ന നിലപാടാണ് ഹിന്ദു ഐക്യവേദി നേതാക്കളും എടുക്കുന്നത്. അതിനിടെ ഇവരെ ആർഡിഒയ്ക്ക് മുന്നിൽ ഹാജരാക്കാനാകില്ല, ഇവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രത്യേകം പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ഇവരെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ തന്നെ വന്ന് കെ പി ശശികല തന്നെ വന്ന് സംസാരിച്ചപ്പോഴാണ് ഈ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പ്രവർത്തകർ അല്പം ഇവിടെ നിന്ന് പൂർണ്ണമായി പിരിഞ്ഞു പോയിട്ടില്ല, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും പ്രവർത്തകർ താഴെ റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ പോലീസ് വാഹനത്തിൽ തിരുവല്ല ആർഡിഒയ്ക്ക് മുന്നിലേക്ക് ഹാജരാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭ്യമാകുന്ന വിവരപ്രകാരം ഉടൻ തന്നെ ജാമ്യം ലഭിക്കും. കാരണം ഒരു കരുതൽ തടങ്കൽ എന്ന നിലയിൽ മാത്രമാണ് കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് തുടരുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ കെ പി ശശികല സന്നിധാനത്തേക്ക് തിരിക്കാനാണ് സാധ്യത. ജയ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു അവിടെ. നാമജപ പ്രതിഷേധവുമായി കൂടിയവർ പിരിഞ്ഞു പോവുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ശശികലയെ പുറത്തേക്ക് കൊണ്ടുവരികയും തിരുവല്ല ആർഡിഒയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. അവിടെ നിന്ന് ജാമ്യം എടുത്ത ശേഷം സന്നിധാനത്തേക്ക് പോകാം എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒത്തുതീർപ്പ്. ശശികലയെ അറസ്റ്റ് ചെയ്തതിന് മതക്കൂട്ടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ ഹർത്താലാണ് ആഹ്വാനം ചെയ്തത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി അവിടെ നിന്നും തുടരുന്നുണ്ട്. ശ്രീജിത്ത്, സമാധാനപരമായാണോ ഇപ്പോൾ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നത്? തീർച്ചയായും സമാധാനപരമായാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ആദ്യഘട്ടത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് അടക്കമുള്ളവർ വന്ന് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് കെ പി ശശികല തന്നെ പുറത്തിറങ്ങി വന്ന് ഈ ഒരു അഭ്യർത്ഥന നടത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ പുറത്ത് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് അവരുടെ ഒരു ആഹ്വാനം പൂർണ്ണമായും കേട്ടുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇവിടെ നിന്നും പ്രകടനമായി റാന്നി ഇട്ടിയപ്പാറ ജംഗ്ഷനിലേക്ക് പ്രവർത്തകർ പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസും കെ പി ശശികല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ജീപ്പിലായിരിക്കും ഇവിടെ നിന്നും കൊണ്ടുപോവുക. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ വന്നാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ഉന്നത പോലീസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ചർച്ച നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമായിരുന്ന ഒരു സ്ഥിതിക്കാണ് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്നു. പ്രവർത്തകർ താഴെ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 7 മണിക്കൂർ നീണ്ട ഒരു
ഒരു സംഘർഷത്തിനും ഒരു സംഘർഷ സാധ്യതയ്ക്കാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു അയവ് വന്നിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള പോലീസിന്റെ നടപടി എങ്ങനെയെന്നത് ഇനിയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കരുതൽ തടങ്കൽ എന്ന് പറയുമ്പോഴും അതിനു മുൻപ് അവിടെ വിരിവെച്ചു, 10 മണിക്ക് ശേഷം കടത്തിവിടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? ജാമ്യം കിട്ടിയാലും ഇന്ന് തന്നെ ശബരിമലയിലേക്ക് പോകാൻ ശശികലയ്ക്ക് കഴിയുമോ? 10 മണിക്ക് ശേഷം നിയന്ത്രണം ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ സമയക്രമങ്ങളൊന്നും പാലിക്കാതെ ഇന്ന് തന്നെ സന്നിധാനത്ത് ദർശനം നടത്താനുള്ളൊരു അവസരമാണോ പോലീസ് ഇപ്പോൾ ഉറപ്പു നൽകിയിട്ടുള്ളത്? അങ്ങനെ പോലീസ് ഏതു സമയം ദർശനം നടത്തണമെന്നെ സംബന്ധിച്ച് ഒരു ഉറപ്പ് നൽകിയതായി അറിയില്ല. മാത്രവുമല്ല പോലീസ് ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയതായുള്ള വിവരം ഔദ്യോഗിക പോലീസ് വൃത്തങ്ങൾ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇത് ഹിന്ദു ഐക്യവേദി നേതാക്കളാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് തങ്ങൾക്ക് പോലീസ് ഉറപ്പ് നൽകിയതായി ഒരു നിലപാട് പറഞ്ഞത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു ഉറപ്പിനെ സംബന്ധിച്ച് പറയുക. നമുക്ക് ലഭ്യമാകുന്നതിനനുസരിച്ച് അങ്ങനെ പോലീസ് ഔദ്യോഗികമായി ഏതെങ്കിലും തടയില്ല അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകുമോ എന്ന കാര്യം ഇനിയും സംശയം തന്നെയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് അത് പോലീസിനെ സംബന്ധിച്ചും വലിയ ഒരു തരത്തിൽ പോലീസിന്റെ തിരിച്ചടിയായി വിലയിരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ശശികല തുടർന്നുള്ള പ്രതിഷേധ പാതയിലാണ്. അവർ ഇന്ന് തന്നെ ഒരുപക്ഷെ സന്നിധാനത്തേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ആദ്യോഗിക മുന്നിൽ ഹാജരാക്കുന്നു, തുടർന്ന് ജാമ്യം ലഭിക്കുന്ന സമയം ഇതൊക്കെ അനുസരിച്ചായിരിക്കും അവർ പുറത്തേക്ക് വരുന്ന കാര്യത്തിലൊരു അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് പോകുന്ന കാര്യത്തിലൊരു കൃത്യമായ അന്തിമമായ ഒരു സമയം നമുക്ക് വ്യക്തമാകുക. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടുത്തെ സംഘർഷ സാധ്യത അയഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിരിക്കുന്നു. ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികലയെ ശബരിമലയിലെ മരക്കൂട്ടത്ത് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. സംസ്ഥാന വ്യാപകമായി വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. ഹർത്താൽ അറിയാതെ എത്തിയവർ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും തുടരുകയാണ്. ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് KSRTC സർവീസുകൾ നിർത്തിവച്ചു. ഇന്ന് രാവിലെ അറിഞ്ഞു. ജനങ്ങളുടെ പ്രയാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും ആരും പരിഗണിക്കുന്നില്ല. ഹർത്താൽ വിവരമറിയാതെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എത്തിയവരാണ് ഏറെ വലഞ്ഞത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ദീർഘദൂര യാത്രക്കാർ സ്റ്റേഷനുകൾക്ക് മുന്നിൽ വാഹനം കിട്ടാതെ കാത്തുനിന്നു. സ്വകാര്യ വാഹനങ്ങളിൽ പുലർച്ചെ പുറപ്പെട്ട പലരും യാത്രാമധ്യേയാണ് ഹർത്താൽ വിവരമറിഞ്ഞത്. ഹോട്ടലുകൾ കൂടി അടപ്പിച്ചതോടെ പലരും ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാതെ വലഞ്ഞു. തലസ്ഥാന ജില്ലയിൽ ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ചികിത്സാ ആവശ്യങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ നിന്നും തലസ്ഥാനത്തെത്തിയവർക്ക് പോലീസ് സമാന്തര സർവീസ് ഒരുക്കി. കൊച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എത്തിയ ശേഷമാണ് പലരും ഹർത്താൽ വിവരം അറിഞ്ഞത്. മധ്യകേരളത്തെ ഹർത്താൽ ഗുരുതരമായി ബാധിച്ചു. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിലെല്ലാം ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്ക് പോകണ്ടായിരുന്നു. എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബസ്സൊന്നും നിർത്തുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഹർത്താലാണെന്ന് അറിഞ്ഞു. ഹർത്താൽ മധ്യകേരളത്തെ ഗുരുതരമായി ബാധിച്ചു. കൊച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എത്തിയപ്പോഴാണ് പലരും ഹർത്താൽ വിവരം അറിഞ്ഞത്. KSRTC ഉൾപ്പെടെ സർവീസ് നടത്താതിരുന്നത് യാത്രക്കാരെ വലച്ചു. വടക്കൻ കേരളത്തെയും ഹർത്താൽ ഗുരുതരമായി ബാധിച്ചു. പലരും ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട ശേഷം വഴിയിൽ കുടുങ്ങുകയായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എത്തിയ ആയിരങ്ങൾ തുടർയാത്ര സാധ്യമാകാതെ വലഞ്ഞു. അറിഞ്ഞില്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേ അറിഞ്ഞത്. തിരുവനന്തപുരം 1 മണിക്കൂറിലധികം ആയി ബസ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരത്ത് കയറിയതാണ്. ഇന്നലെ വൈകുന്നേരത്ത് മുതൽ ഹർത്താലിനെ കുറിച്ച് യാതൊരു വിധമായ അഭ്യർത്ഥന നമുക്കറിയത്തില്ല. ഇന്ന് രാവിലെ വന്നപ്പം KSRTC സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് ഹർത്താലാണെന്ന് അറിയുന്നത്. രാവിലെ അവിടുന്ന് ഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് രാവിലെ നമ്മൾ 6 മണി തൊട്ട് നമ്മൾ ബസ്സിലകത്ത് കയറിയിരുത്തിയേക്കാം. ദൂരസ്ഥലങ്ങളിൽ നിന്നും നഗരങ്ങളിലെത്തി കുടുങ്ങിക്കിടന്നവരെ പോലീസ് സുരക്ഷയിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പല സ്ഥലങ്ങളിലും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. പൊതുവിൽ പൊടുന്നനെയുണ്ടായ ഹർത്താൽ ജനജീവിതം തീർത്തും ദുസ്സഹമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് കാർത്തികനും കൊച്ചിയിൽ നിന്ന് വിനീതയ്ക്കുമൊപ്പം പ്രദീപ് നാരായണൻ, News 18 കോഴിക്കോട്. മിന്നൽ ഹർത്താലിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായത് ശബരിമലയിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തരാണ്. ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധം ഭയന്ന് വഴിയോര ഭക്ഷണശാലകൾ അടച്ചിട്ടതും ഭക്തർക്ക് തിരിച്ചടിയായി. പുലർച്ചെ പ്രഖ്യാപിച്ച പെട്ടെന്നുള്ള ഹർത്താലിൽ അയ്യപ്പ ഭക്തർ വലഞ്ഞു. പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ചവരാണ് ഹർത്താലിൽ കുടുങ്ങിയ അയ്യപ്പന്മാരിൽ ഏറെയും. രാവിലെ ഹർത്താൽ എന്നറിഞ്ഞു, എന്നിട്ടും വണ്ടി അവിടെ നിന്ന് വിട്ടു ചെയ്ത്. അപ്പോൾ 1-നും 2-നും പോകാനുള്ള സൗകര്യം അവിടെ ഇല്ല. അത് സഹിച്ചാൽ ഞങ്ങൾ ആഹാരമൊന്നും കഴിക്കാതെ ഇവിടെ വരുന്നത്.
ആഹാരം കഴിക്കാൻ കടയില്ല, ഉള്ള കടയിലെല്ലാം രണ്ടു മൂന്ന് ദിവസം ചെന്ന ഭക്ഷണമാണ്. ഞങ്ങൾ കൊല്ലത്തു നിന്ന്. അക്രമത്തിന് സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് KSRTC ആദ്യഘട്ടത്തിൽ സർവീസ് നിർത്തിവെച്ചു. ഇതേ തുടർന്ന് ദർശനം കഴിഞ്ഞെത്തിയ ഭക്തരും പലയിടങ്ങളിൽ കുടുങ്ങി. ഹർത്താൽ എന്ന് പറയുന്നത് നമ്മൾ അയ്യപ്പ സ്വാമിയുടെ സ്വാമിമാര് വരുന്ന യാതൊരു വണ്ടികളും തടയുന്നില്ല. സ്വാമി പമ്പയിലേക്ക് പോകുന്ന വണ്ടികളും പമ്പയിൽ നിന്ന് വരുന്ന വണ്ടികളും അവർ തടയുന്നില്ല, കല്ലെറിയുന്നില്ല. മറ്റുള്ള വണ്ടികൾ മാത്രമേ കല്ലെറിയുന്നുള്ളൂ. പക്ഷേ ഇവരിവിടെ നമ്മളെ വണ്ടികൾ മാത്രം പിടിച്ചിട്ടത്. ഇപ്പൊ ചെങ്ങന്നൂർ പോലെ വണ്ടി വിട്ടു. പമ്പ പത്തനംതിട്ട ചെങ്ങന്നൂർ പാതയിൽ അയ്യപ്പ ഭക്തർക്കായി KSRTC സർവീസ് നടത്തുന്നുണ്ട്. പോലീസ് സുരക്ഷയിലാണ് KSRTC ബസ്സുകൾ ഓടിക്കുന്നത്. പത്തനംതിട്ടയിൽ ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനം തന്നെയുള്ള ഹർത്താൽ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാഴ്ത്തിയത് അയ്യപ്പ ഭക്തരെയാണ്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. KP ശശികല വിഷം ചീറ്റി നടക്കുന്നയാളെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഹർത്താൽ വിശ്വാസികളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഹർത്താൽ പൊറുക്കാനാകാത്ത തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഗുരുതര സാഹചര്യമുള്ളിടത്ത് കർശന നിയന്ത്രണം വേണ്ടിവരുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ടാണ് KSRTC സർവീസുകൾ നിർത്തിവെച്ചതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. KSRTC ബസ്സുകൾ നിർത്തിവെച്ചത് ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ്. ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സർവീസുകൾ നടത്താൻ ഞങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും പല സ്ഥലത്തും വാഹനങ്ങൾ തടയുകയും കല്ലേറുകൾ നടക്കുകയും ചെയ്തതിന്റെ ഫലമായി യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തേണ്ടി, അവരാനുകൂലികൾ എവിടെ വെച്ചെങ്കിലും ബസ് തടഞ്ഞാൽ യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തേണ്ടി വരും, ബസ്സിന് കേടുപാടുകൾ ഉണ്ടാകും. ആ സാഹചര്യം ഒഴിവാക്കാൻ തൽക്കാലം സർവീസുകൾ നിർത്തിയല്ലാതെ KSRTCയുടെ മുമ്പിൽ മറ്റു പോകുമ്പോഴും എന്താണ് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണോ വേണ്ടത്? സമരത്തിന് ആധാരമായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നവും തെരഞ്ഞെടുത്തിട്ടുള്ള സമയവും ഈ ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അനുചിതമായി പോയി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്ന് BJP RSS കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഈ ഹർത്താൽ അനാവശ്യമായൊരു ഹർത്താലാണ്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ. നട അടച്ചതിന് ശേഷം അങ്ങോട്ട് പോകണം എന്ന് നിർബന്ധിക്കുന്നവർ, അവർക്കെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ആളുകൾ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ. ഈ സന്നിധാനത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസ്, ഭാര്യ സാനിയോ എന്നിവർക്ക് ഹർത്താൽ അനുകൂലികളുടെ മർദ്ദനം. കുറ്റ്യാടിയിൽ കാർ തടഞ്ഞു നിർത്തി 10 പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. മുഖത്തും നെഞ്ചിലും പരിക്കേറ്റിയ ഇവരെ കുറ്റ്യാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഏഷ്യനെറ്റ് ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടറാണ് സാനി. വിവാദങ്ങൾക്കിടയിലും വൃശ്ചികം ഒന്നിന് നട തുറന്നപ്പോൾ സന്നിധാനത്ത് ഭക്തജനത്തിരക്ക്. പുതിയ മേൽശാന്തിമാരാണ് ഇന്ന് നട തുറന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ രാവിലെ ദർശനം നടത്തിയത്. 9 മണിയോടെ തിരക്ക് കുറഞ്ഞു. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് വിശദീകരിക്കാൻ ബോർഡ് അംഗം KP ശങ്കർദാസ് മുഖ്യമന്ത്രിയെ കണ്ടു. വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പന് മുൻപിലെത്തിയത് 10,000. നടപ്പന്തലും പിന്നിട്ട് ശരംകുത്തിക്ക് സമീപം വരെ നീണ്ട ക്യൂ. വിവാദങ്ങളും പ്രതിഷേധങ്ങളും പോലീസ് നടപടികളും ഒരു വശത്ത് തുടരുമ്പോഴും സന്നിധാനത്ത് നട തുറന്നപ്പോൾ പതിവിലേറെ ഭക്തരെത്തി. പലരും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനം നടത്തിയത്. പുതിയ മേൽശാന്തിമാരാണ് 41 ദിവസത്തെ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് നട തുറന്നത്. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ സന്നിധാനത്തെ ബാധിച്ചില്ല. പക്ഷേ ഇന്ന് ദർശനത്തിന് ശേഷം മലയിറങ്ങി മടങ്ങാൻ തീരുമാനിച്ചവരുടെ യാത്ര പ്രതിസന്ധിയിലായി. കൂടുതൽ ഭക്തരെത്താതായതോടെ 9 മണിയോടെ തിരക്ക് കുറഞ്ഞു. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും നിലയ്ക്കലിൽ നിന്നുള്ള മടക്കം ഹർത്താലിന് ശേഷം മാത്രമേ സാധ്യമാകൂ എന്നതാണ് സ്ഥിതി. അയ്യപ്പ ഭക്തരുടെ വാഹനം തടയുന്നില്ലെങ്കിലും സ്വകാര്യ വാഹനങ്ങളിൽ വന്നവരും നിലയ്ക്കലിൽ നിന്നും പോകാൻ മടിക്കുകയാണ്. തിരക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടും വളരെ കുറവാണ്. നല്ല സൗകര്യമുണ്ട്, എല്ലാ കാര്യത്തിനും നല്ല രീതിക്കാണ് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വാമി. ഫ്രീ ആണ്, ഇത് എന്ത് പ്രശ്നമല്ലേ. നല്ല നിമിതി സ്വാമി പാത്തോ എതിർപ്പാക്ക മുടിയാതെ നിമിതിയാണിത്. ശബരിമലയിലെ സ്ഥിതി മുഖ്യമന്ത്രിയോട് വിവരിക്കാൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ ബോർഡ് ചുമതലപ്പെടുത്തി. പോലീസ് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ പിൻവലിക്കണം എന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. വൃശ്ചികം 1-ാം തീയതി ശബരിമല സന്നിധാനത്തെത്തിയവരിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ്. ദർശനവും അഭിഷേകവുമെല്ലാം സുഗമമായി കഴിച്ച് തിരിച്ചു പോകാൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് ഇവരെല്ലാം സന്നിധാനത്തിനും. CV അനുമോദ്, ന്യൂസ് 18. പമ്പയിൽ നിന്ന് SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, രാവിലെ ഉണ്ടായിരുന്ന വലിയ തിരക്ക്
ഉച്ചയാകുന്നതോടുകൂടി കുറഞ്ഞു വരുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇനി 5 മണിക്ക് നട തുറക്കാനിരിക്കുന്ന സാഹചര്യം, ആ ദർശനം കണക്കാക്കി ആളുകൾ എത്തുന്നുണ്ടോ? രണ്ട്, തീർച്ചയായിട്ടും സമാനമായൊരു സാഹചര്യം തന്നെയാണ് നമുക്കിപ്പോൾ പമ്പയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. നമ്മൾ രാവിലെ എല്ലാം തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കൃത്യമായി, അല്ലെങ്കിൽ വലിയ തോതിൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ ആ തോതിലുള്ള അയ്യപ്പ ഭക്തർ പിന്നീട് എത്താത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഹർത്താൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത് തടസ്സം സൃഷ്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോഴും നിലയ്ക്കൽ നിന്ന് വലിയൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അതായത് നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്നും നിലയ്ക്കലേക്കും കൃത്യമായി ബസ് സർവീസുകൾ നടത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ. കാരണം നേരത്തെ തന്നെ ഇവിടെ എത്തിയ അയ്യപ്പ ഭക്തർ പറഞ്ഞു അവിടെ കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വന്നു എന്നും, ഇതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ദർശനം നടത്തിയ ശേഷം നിലയ്ക്കലിലേക്ക് പോകാൻ നിന്ന അയ്യപ്പ ഭക്തരും അരമണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നെങ്കിലും ഇപ്പോൾ നിലയ്ക്കിൽ നിന്നും സർവീസുകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്നും നിലയ്ക്കലിലേക്കും കൃത്യമായി തന്നെ സർവീസുകൾ പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇന്നലെ ശശികലയെ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഇവിടെ കർശന നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോഴും എല്ലായിടത്തും തന്നെ വിന്യസിച്ചുകൊണ്ട് കർശന നിരീക്ഷണം നടത്തുന്നു. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലയ്ക്കിൽ നിന്നും പമ്പയിലെത്തുന്ന ഭക്തരെ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 5 മണിക്കാണ് നട തുറക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ 2:30 തന്നെ അയ്യപ്പ ഭക്തരെ ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടും. വലിയ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാകും അയ്യപ്പ ഭക്തരെ കടത്തിവിടുക. ശരൺ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയൊരു പ്രശ്നമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കുറെയൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കളക്ടർ അവിടെ പരിശോധന നടത്താൻ ഇന്ന് എത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ പ്രവർത്തനങ്ങളും സജീവമായി തന്നെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, നമുക്കറിയാം വലിയൊരു പ്രളയം ഉണ്ടായതിനു ശേഷം ഇവിടേക്ക് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചിമുറികൾ അടക്കം ഇപ്പോഴും പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ, നമുക്കറിയാം ഇന്നലെ നട തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ വലിയൊരു ആക്ഷേപം അയ്യപ്പ ഭക്തർ മുന്നോട്ട് വച്ചിരുന്നു. കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിയിരുന്നത്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് അയ്യപ്പ ഭക്തർ എത്തിയിരുന്നു. അവർ എത്തുമ്പോൾ തന്നെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ ഇവിടെ ശുചിമുറികളില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒപ്പം തന്നെ ഭക്ഷണത്തിന് ഉള്ള സൗകര്യമില്ല. കാരണം 2 ഹോട്ടലുകൾ മാത്രമാണ് പമ്പയിൽ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ ആക്കുന്നുമുണ്ട് അയ്യപ്പ ഭക്തരെ. അതുകൊണ്ടാണ് കളക്ടർ ഇന്നെത്തി അത്തരത്തിലുള്ള ഒരു യോഗം ചേർത്ത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയത്. ഏതായാലും കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ ഇപ്പോഴും കൃത്യമായ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രേണുക, ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിഖിദാസും ഭാര്യ സാനിയോയും വീണ്ടും ആക്രമിക്കപ്പെട്ടു. നടുവണ്ണൂരിൽ വെച്ച് കാർ തടഞ്ഞാണ് ആക്രമണം ഉണ്ടായത്. പേരാമ്പ്രയിൽ നിന്ന് മാരകമായി ആക്രമിക്കപ്പെട്ട ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു വീണ്ടും ആക്രമണം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, എന്താണ് സംഭവിച്ചത്? രേണുക, നേരത്തെ 12 മണിയോടുകൂടിയാണ് ഇവർ ആദ്യം ആക്രമിക്കപ്പെടുന്നത്. കുറ്റ്യാടി അമ്പരക്കുളങ്ങരയിൽ വെച്ച് ഇവരുടെ കാർ തടഞ്ഞു നിർത്തി. കോഴിക്കോട് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിഖിദാസ്, ഒപ്പം തന്നെ ഭാര്യ സാനിയോ, ഇവർ സാനിയോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർ കൂടിയാണ്, ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി. 10 അംഗ സംഘം ഹർത്താൽ അനുകൂലികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ മുഖത്തും നെഞ്ചിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കുറ്റ്യാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിനിടെ ഇവരെ പേരാമ്പ്രയിൽ നിന്നും ഒരു സംഘം വാഹനത്തിലെ പിന്തുടർന്നു. നടുവണ്ണൂരിൽ വെച്ച് വാഹനം തടഞ്ഞ് വാഹനത്തിനേറെ കല്ലേറുണ്ടായി. ഒപ്പം ഇവരുടെ കൂടെ വന്ന ആളുകൾക്കും ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുകയാണ്. ഈ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരിപ്പോൾ അവിടെ നിന്നും പോലീസ് ഇവരെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. കുറ്റ്യാടിയിൽ വെച്ചും നടുവണ്ണൂരിൽ വെച്ചും ഇവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നടുവണ്ണൂരിൽ 2-ാമത്തെ തവണ ആക്രമിക്കപ്പെട്ടപ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് ഇടപെടാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സംഘം വളഞ്ഞ് കല്ലേറ് നടത്തുകയും ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. ഏതായാലും ഇവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകി. ശബരിമല യുവതി പ്രവേശന വിധി നടപ്പാക്കാൻ സാവകാശം തേടിക്കൊണ്ടുള്ള അപേക്ഷ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ ഇന്ന് സമർപ്പിക്കില്ല. അപേക്ഷ തിങ്കളാഴ്ച നൽകാനാണ് നീക്കം.
ക്രമസമാധാന പ്രശ്നങ്ങളല്ല, സ്ത്രീകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാകാത്തതാണ് സാവകാശത്തിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുക. വിധി നടപ്പാക്കാൻ സാവകാശം തേടി എത്രയും വേഗം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനമെങ്കിലും അപേക്ഷ ഫയൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. ബോർഡ് നിർദ്ദേശപ്രകാരം സുപ്രീംകോടതി അഭിഭാഷകർ അപേക്ഷയുടെ പ്രാഥമിക കരട് തയ്യാറാക്കി. മുതിർന്ന അഭിഭാഷകൻ ചന്ദ്രഉദയ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തിങ്കളാഴ്ച ഫയൽ ചെയ്യാനാണ് ശ്രമം. ക്രമസമാധാന പ്രശ്നങ്ങൾ കാരണമാണ് വിധി നടപ്പാക്കാത്തതെന്ന് പറഞ്ഞാൽ സർക്കാർ പ്രതിരോധത്തിലാകുന്നതുകൊണ്ട് അങ്ങനെയൊരു വാദം അപേക്ഷയിലുണ്ടാകില്ല. പ്രളയവും പ്രക്ഷോഭങ്ങളും കാരണം ശബരിമലയിൽ സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. കേന്ദ്ര ഉന്നതാധികാര സമിതി നിർമ്മാണങ്ങൾ വിലക്കാൻ ശുപാർശ നൽകിയിരുന്നു. മാസപൂജയ്ക്ക് നടതുറന്നപ്പോഴുണ്ടായ സംഭവങ്ങളെപ്പറ്റിയുള്ള ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടും അപേക്ഷയിൽ പരാമർശിക്കും. പുനഃപരിശോധനാ ഹർജിയിലെ തീർപ്പിന് കാത്തിരുന്നതുകൊണ്ടാണ് അപേക്ഷ നൽകുന്നതിൽ ഒന്നര മാസത്തോളം കാലതാമസമുണ്ടായതെന്നും ബോർഡ് വിശദീകരിക്കും. അപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ബുധനാഴ്ചയ്ക്ക് മുമ്പ് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിക്കും. അപേക്ഷ പ്രാഥമിക പരിഗണനയിൽ തന്നെ തള്ളുക, വാദത്തിനായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്യുക, ജനുവരി 22 പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിക്കാൻ മാറ്റിവയ്ക്കുക എന്നിവയാണ് സാധ്യതകൾ. എം ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. ബാലരാമപുരം ചാലിയം തെരുവിൽ CPM കോവളം മണ്ഡലം കമ്മിറ്റിയുടെ ജനമുന്നേറ്റയാത്ര വടം കെട്ടി സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? ഇപ്പോൾ എന്താണ് അവസ്ഥ? TG സജിത്ത് വിവരങ്ങളുമായി ചേരും. ബാലരാമപുരം ചാലിയം തെരുവിലാണ് CPM കോവളം മണ്ഡലം കമ്മിറ്റിയുടെ ജനമുന്നേറ്റയാത്ര സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഉണ്ടായത്. ജനമുന്നേറ്റയാത്ര വടം കെട്ടി സംഘപരിവാർ പ്രവർത്തകർ തടയുകയായിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വീട്ടിലെ മുഴുവൻ ആൾക്കാരും കരഞ്ഞു. വീട്ടുജോലിക്ക് വന്നുകൊണ്ടിരുന്ന വീട്ടുവേലക്കാരികളും കരഞ്ഞു. വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആഞ്ഞടിച്ച ഗജ ചുഴലിക്കാറ്റിൽ മരണം 35. 82,000 പേരെ നാഗപട്ടണത്തിലും വേദാരണ്യത്തിലും നിന്ന് ഒഴിപ്പിച്ചു. 100,000+ മരങ്ങൾ കടപുഴകി. പുതുക്കോട്ട, തഞ്ചാവൂർ, കടലൂർ ജില്ലകളിലാണ് നാശനഷ്ടമേറിയും. മത്സ്യബന്ധന ബോട്ടുകൾ പലതും ശ്രീലങ്കൻ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ 10,00,000 രൂപ പ്രഖ്യാപിച്ചു. നാഗപട്ടണത്ത് താമസിക്കുന്നവരെ NDRFും നാവികസേനയും ഒഴിപ്പിക്കുകയാണ്. ആന്ധ്രാപ്രദേശിന് പിന്നാലെ പശ്ചിമബംഗാളും CBIയെ പുറത്താക്കി തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇനി CBIക്ക് ആന്ധ്രയിലും പശ്ചിമബംഗാളിലും അന്വേഷണമോ പരിശോധനയോ നടത്താൻ കഴിയില്ല. ക്രമസമാധാന പാലനം സംസ്ഥാന വിഷയമായതിനാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊഴികെ ഒരിടത്തും CBIക്ക് നേരിട്ടിടപെടാൻ കഴിയില്ല. അന്വേഷണമോ പരിശോധനയോ നടത്താൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ കോടതി ഉത്തരവ് വേണം. മിക്ക സംസ്ഥാനങ്ങളും CBIക്ക് അന്വേഷണ അനുമതി മുൻകൂറായി നൽകിയിട്ടുണ്ട്. എന്നാൽ ആന്ധ്രാ സർക്കാർ ഈ അനുമതി പിൻവലിച്ചു. ആന്ധ്രയുടെ ക്രമസമാധാന പാലനത്തിന് ഇനി CBIയുടെ ആവശ്യമില്ലെന്നാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിലപാട്. പിന്നാലെ പശ്ചിമബംഗാളും CBIക്ക് അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചാൽ CBI പ്രതിസന്ധിയിലാകും. ഈ സബ് തോ സബ് പൊളിറ്റിക്കൽ പോയിന്റ്സ് അപ്നാ സ്കോർ കർത്തേ ഹൈ തോ യേ തോ സാരി സാരി പാർട്ടീസ് കർത്തി ഹൈ തോ CBI കോ ഇസ്സേ കോയി മത്ലബ് നഹീ രഹനാ. നോ ഐ തിങ്ക് CBI നീഡ്സ് ടു ബി കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം പൊളിറ്റിക്സ് ആൻഡ് ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്. CBIയിലെ കസേരകളികൾ നിയമയുദ്ധങ്ങളിൽ എത്തി നിൽക്കെ സംസ്ഥാനങ്ങൾ കൂടി എതിരാകുന്നത് രാജ്യത്തെ ഉന്നത അന്വേഷണ ഏജൻസിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. News Desk, News 18. ഇടവേള.